നമസ്കാരം. ഓൺലൈൻ മാധ്യമങ്ങൾ വഴി വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോഴും മറ്റ് വിവരങ്ങൾ നൽകുമ്പോഴും തികഞ്ഞ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി UAE അധികൃതർ. വ്യാജമാണെന്ന് വ്യക്തമായ ഒരു പോസ്റ്റ് ഫോർവേഡ് ചെയ്യുകയോ ആളുകളെ ട്രോളുകയോ ഒക്കെ ചെയ്യുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. UAE അത്തരം പെരുമാറ്റത്തിന് കടുത്ത ശിക്ഷയായിരിക്കും ലഭിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ പോലെയല്ല, UAE ഇത്തരം പെരുമാറ്റങ്ങൾക്ക് കടുത്ത ശിക്ഷയായിരിക്കും ലഭിക്കുന്നത്. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയോ കിംവദന്തികൾ പ്രചരിപ്പിക്കുകയോ ഓൺലൈനിൽ ആരെങ്കിലും അപകീർത്തിപ്പെടുത്തുകയോ ചെയ്യുന്നത് തടവ് ശിക്ഷ ഉൾപ്പെടെയുള്ള ഗൗരവതരമായ നടപടികൾ ക്ഷണിച്ചു വരുത്താൻ ഇടയാക്കുന്ന നിയമലംഘനമാണെന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. UAE ഈയിടെയായി രാജ്യത്ത് സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 2024 ജൂലൈ മുതൽ ലൈസൻസ് ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ സ്വാധീനം ചെലുത്തുന്നവർക്കും പരസ്യം ചെയ്യുന്നവർക്കും പരസ്യ സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾക്കും പിഴ ചുമത്തുന്ന ഒരു നിയമം അബുദാബി കൊണ്ടുവന്നിരുന്നു. എന്നാലും ചുവടെ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ നിയമ നടപടി ഉണ്ടായിരിക്കുന്നതാണ്. അതെന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ഇതിൽ ആദ്യം പറയുന്നത്, UAE പ്രസിഡന്റിനെയോ എമിറേറ്റ്സ് ഭരണാധികാരികളെയോ വിമർശിക്കുകയോ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുകയോ ചെയ്യുക, അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ വിമർശിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യുക എന്നത് കുറ്റകരമാണ്. രാജ്യത്തിന്റെ ഉയർന്ന താല്പര്യങ്ങൾക്ക് ദോഷം വരുത്തുന്നതും നിയമലംഘനമാണ്. ഇനി രണ്ടാമത്തത്, കിംവദന്തികൾ പ്രചരിപ്പിച്ചോ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പങ്കുവച്ചോ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ദോഷം വരുത്തുക എന്നതും തെറ്റാണ്. മൂന്നാമതായി, പൊതുധാർമ്മിക ലംഘിക്കുന്നതോ പ്രായപൂർത്തിയാകാത്തവരെ അപമാനിക്കുന്നതോ അപകടകരമാം വിധമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നും പറയപ്പെടുന്നുണ്ട്. ഈ നാലാമത്തെ കാര്യം, രാജ്യത്തെ കോടതികളുടെയോ റെഗുലേറ്ററി ബോഡികളുടെയോ ചർച്ചകൾ അല്ലെങ്കിൽ പൊതു സെഷനുകൾ ദുർവ്യാഖ്യാനം ചെയ്യുക. അഞ്ചാമതായി, ബോധപൂർവം തെറ്റായ വാർത്തകളോ വ്യാജമോ കെട്ടിച്ചമച്ചതോ ആയ രേഖകളോ പോസ്റ്റ് ചെയ്യുക. ആറാമതായി, ഒരു പൊതു ഉദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ ഒരു പൊതുപ്രതിനിധി സ്ഥാനത്തുള്ള വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കുക എന്നത് തെറ്റായിട്ടാണ് കാണുന്നത്. രാജ്യത്തിന്റെ പ്രശസ്തി, അന്തസ് അല്ലെങ്കിൽ പദവി എന്നിവയെ പരിഹസിക്കുകയോ മോശമായി ചിത്രീകരിക്കുകയോ ചെയ്യുന്നതായി ഓൺലൈനിൽ വിവരങ്ങൾ, വാർത്തകൾ, ദൃശ്യ സാമഗ്രികൾ എന്നിവ പ്രസിദ്ധീകരിച്ചാൽ 500,000 ദിർഹം വരെ പിഴയും 5 വർഷം വരെ തടവും ലഭിക്കുമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സമയം ചെലവഴിക്കുമ്പോൾ, ഇനി എന്തെങ്കിലും പോസ്റ്റുകൾ ഷെയർ ചെയ്യുമ്പോൾ അതൊക്കെ കൃത്യമാണോ അല്ലെങ്കിൽ സത്യമാണോ എന്ന് തെളിഞ്ഞതിന് ശേഷം മാത്രം അത് ഫോർവേഡ് ചെയ്യുക, അല്ലെങ്കിൽ കടുത്ത നിയമ നടപടികളിലേക്ക് പോകേണ്ടി വരും.